ചേട്ടാ ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സാറേ. ചേട്ടാ പെട്ടെന്ന് കേട്ടോ, എനിക്കിന്നൊരു പ്രസന്റേഷൻ ഉള്ളതാ. സാറേ പോകുന്ന വഴിക്ക് വേറൊരു പിക്കപ്പ് കൂടെ ഉണ്ട്, കുഴപ്പമില്ലല്ലോ. ഓക്കെ ഏട്ടാ, പെട്ടെന്ന് നോക്കിയാൽ മതി. പറുതി ക്യാബ് വന്നു. നീ ഇവിടെ എന്തെടുക്കുക? ആ അമ്മ വരുന്നു. വേഗം പോവാൻ നോക്ക്. അയ്യോ അമ്മയുടെ ടാഗ് ഉണ്ടോ? ആ വൈകുന്നേരം എവിടെ കാർ ഹോൺ അടിക്കുന്നു, വാ പെട്ടെന്ന് വാ നോക്ക്. ഇത് ഇനിയിപ്പൊ എവിടെ പോയി കണ്ടുപിടിക്കുന്നു? അമ്മ അവിടെ നോക്ക്, എല്ലാ ദിവസം ഉള്ളതാ. എവിടെ അടി വല്ലോ ഉണ്ടോ? ചേട്ടാ ഇപ്പഴെങ്ങാനും വരൂ സാറേ, ഇപ്പൊരു സാർ. അമ്മ എവിടെ കണ്ടോ? ആ ബാഗിനകത്ത് കണ്ടോ? അമ്മ എന്റെ ബാഗിനകത്ത് നോക്കുന്നില്ല, കണ്ടോ? സമയം പോകുന്നു. ആ ഡ്രൈവർ ഇവിടെ തിരിഞ്ഞളിക്കാൻ അടുക്കള പോയി നോക്കി. ഹലോ സാർ, സാർ ഐ വിൽ ബി ദർ ഇൻ 10 മിനിറ്റ്സ് സാർ. ആക്ച്വലി ഞാനൊരു ബ്ലോക്കിലാ സാർ. ഓക്കെ സാർ. ചേട്ടാ നടപടി ചേട്ടാ, വേണമെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യാം. ചേട്ടൻ എന്നെ കൊണ്ടുപോയിട്ട് ആളവൻ തിരിച്ചെടുത്തോ? സാറേ മാഡത്തിന് ചെയിൻ ചെയ്യുന്ന തന്നെ ആയിരുന്നേ. സാർ ഒന്ന് ക്ഷമിക്കും, മാഡം ഇപ്പൊ തന്നെ വരും. ആ ബെസ്റ്റ് ഇതിവിടെ ഉണ്ടായിരുന്നു. വൈകിട്ട് എവിടെയെങ്കിലും കൊണ്ടിടുക, എന്നിട്ട് പനസിന് പണി ഉണ്ടാക്കാൻ. ബാത്റൂമിന്റെ കണ്ണാടിയിലാണോ ഈ ടാഗ് കൊണ്ടിടുന്നത്? സോറി 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 ബിഞ്ചേടാ, ലേറ്റ് ആയി പോയി. വിട്ടോ വിട്ടോ ചേട്ടാ, ഒരു മിനിറ്റ്. തനിക്ക് തോന്നിയ സമയത്ത് വരാനാണെങ്കിലേ താൻ പ്രൈവറ്റ് ആയിട്ട് ക്യാബ് ബുക്ക് ചെയ്യണം, അല്ലാതെ മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യിച്ചിട്ടില്ല. എല്ലാവരുടെ സമയത്തിനും വാല്യൂ ഉണ്ട്, അത് മനസ്സിലാക്കി കൊള്ളാം. ബിഞ്ചേട്ട വണ്ടി എടുക്ക. സോറി പറഞ്ഞുവിടായിരുന്നോ? സോറി പറയാൻ പോയതാ. ഉടനെ ടൂറും വലിച്ചടിച്ച് ഷോയും കാണിച്ച് ഒറ്റപ്പോക്ക്. അല്ലേലും ലേറ്റ് ആയിട്ട് വരുന്നതിന്റെ സ്ഥിരം പരിപാടിയാ. മാസ്കും വെച്ചാ വരുന്നത്, പിന്നെ എന്തിനാ ഒരുങ്ങാൻ ഇത്ര സമയം? കഷ്ടം തന്നെ. പക്ഷേ ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. മനുഷ്യന്മാർക്ക് ഇത്ര അഹങ്കാരം പോണോ? നീ എന്ത് ചെയ്യാൻ പോവോ? എന്ത് ചെയ്യാ, നാളെ തൊട്ടുള്ള നേത്തിറങ്ങും. അല്ല എന്ത്, ഉം
ഒരു മിനിറ്റ്. യെല്ലോ പ്രതീക്ഷിക്കാം. പക്ഷെ ഇപ്പൊ ഇത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചാൽ മതി, അധികാരം അറിയണ്ട. ഷുവർ സർ. സോ ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, കീപ് ഇറ്റ് അപ്. താങ്ക് യു സർ. ഓക്കേ. ചേട്ടാ വണ്ടി അവിടെ നിർത്തോ. ചേട്ടന് മാംഗോ പറലേ? ആ മതി കൂടെ. ഇയാക്കോ? നോ താങ്ക്സ്. ചേട്ടാ രണ്ട് മാംഗോ പറ. ചേട്ടാ ബിൻചേട്ടാ. ഹലോ,
ബ്രോ. ഒരു മിനിറ്റ് കൊടുക്ക്. ആക്ച്വലി അന്ന് ഞാൻ ചൂടായത് ഓഫീസിൽ പ്രശ്നമുള്ള കാരണം. ആക്ച്വലി ഐ'm സോറി ഡോ. ഇറ്റ്സ് ഓക്കേ, ഞാൻ ലേറ്റ് ആയതുകൊണ്ടല്ലേ. ഓക്കേ, നാളെ കാണാം. ഒരു മിനിറ്റ്. ആ പേര് പറഞ്ഞില്ല. ഹലോ, അർജുൻ അല്ലേ? അതെ, അർജുൻ ആണ്. ഇത് ഹെൽത്തി എന്നാണ്. KL7CH7671 ദിവസം യാത്ര ചെയ്യാറ്? അതെ, എന്റെ ഓഫീസ് ക്യാബാണ്. അർജുൻ തന്റെ കൂടെ യാത്ര ചെയ്യുന്ന പെൺകുട്ടിക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. വാട്ട്? പേടിക്കാനൊന്നുമില്ലടോ, ഒരു 14 ദിവസത്തേക്ക് ക്വാറന്റൈനിൽ പോകേണ്ടി വരും. താൻ പുറത്തേക്കൊന്നും ഇറങ്ങില്ലോ? ഇല്ല, ഞാൻ ഓഫീസിലേക്ക്. താൻ ഇനി പുറത്തേക്കൊന്നും ഇറങ്ങരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ, ടേക്ക് കെയർ അർജുൻ. Thank you.
മോളെ ഫുഡ് ഇവിടെ വെച്ചിട്ടുണ്ടേ. ഹലോ ബിൻചേട്ടാ. ആ മോളെ പറ. ചേട്ടൻ ഓക്കെ അല്ലേ? ആ കുഴപ്പമില്ല മോളെ. ആണോ? മോക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ഞാൻ ഓക്കെയാ. പിന്നെ മറ്റേക്ക് എങ്ങനെയുണ്ട്? ആർക്കാ മോളെ? നമ്മുടെ കൂടെ വരുന്ന ആളില്ലേ മറ്റേ അർജുൻ സാറാണോ? അർജുൻ സാറിനെ ഞാൻ വിളിച്ചു നോക്കിട്ട് എടുക്കുന്നില്ലായിരുന്നു മോളെ. എനിക്കുള്ള നമ്പർ തരോ? പിന്നെന്താ ഇപ്പൊ അയച്ചു തരാം മോളെ. ഓക്കെ ഡാ, ബൈ, ഗുഡ് നൈറ്റ്. അപ്പൊ ശരി മോളെ.
അർജുൻ ക്വാറന്റൈനിലിരുന്നപ്പോ ഭംഗി കുറച്ച് വെച്ചിട്ടുണ്ടല്ലോ. പാദരാത്രി അയാൾ കളയൊക്കെ വിളിച്ചാണോ? ഹേ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞോടോ, യു ആർ റിയലി ബ്യൂട്ടിഫുൾ. വിശ്വസിച്ചു. പിന്നെ എടോ, എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഐ കോൾ യു ബാക്ക്. രണ്ടു മണിക്കോ? സംതിങ് ഫിഷി. ആരായിരിക്കും? ബോയ് ഫ്രണ്ട് ആയിരിക്കും ഉറപ്പാ. എന്നാലും രാത്രി രണ്ടു മണിക്ക് വിളിക്കാൻ ഉറപ്പായിട്ടും ബോയ് ഫ്രണ്ട് ആയിരിക്കും. രാവിലെ വിളിച്ചോളെ, പക്ഷെ എന്നാലായിരിക്കും, വിളിക്കുന്നുമില്ലല്ലോ. രാത്രി രണ്ടു മണിക്ക് ഒരു പെൺകുട്ടിക്ക് ഫോൺ കോൾ വന്ന ഉടനെ അതിന്റെ അടുത്ത് ബോയ് ഫ്രണ്ട് ഉണ്ടെന്നാണോ? അല്ല, അങ്ങനല്ല. കഷ്ടം. ദാറ്റ് വാസ് മൈ ബ്രദർ. ഓ, അളിയൻ. അല്ല, അനിയൻ. അനിയനല്ലേ? ഇയാൾക്ക് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ലേ? ഒബ്വിയസ്ലി ഇല്ല. സിംഗിൾ, റെഡി ടു മിംഗിൾ. അല്ല, എല്ലാരോടും അല്ല, ഇഷ്ടപ്പെട്ട ആളോട് മിംഗ്ലാൻ റെഡിയാണെന്ന്. ഹലോ ഹലോ, മനം തേടുമെന്നുയിരേ, പതിവായൊരു നേരം ഹലോ ഹലോ വിളിക്കുന്ന കാതലിയേ. അടുത്തുവോ അറിഞ്ഞില്ല നെഞ്ചകമേ, ആ നോക്കിൽ പണ്ടേ മയക്കിയോ മനസ്സൊന്ന് കണ്ണകിയേ. പുലരാനൊരു പാതിര പോലെ പിടയുമുള്ളിലും ഉള്ളതുകൊണ്ട് പറയാതടി നെഞ്ചിലുമെന്തോ പകരമെന്തിനി ചൊല്ലുമോ. കനവാരിതു തന്നതു നിന്നെ കുളിരുകൂടണ ചാറ്റലു പെണ്ണെ, മതിരാവുകൾ മിന്നിയ ചേലിൽ അടിമുടി തെറ്റിയ പാലടി. ലവ് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്താലേ, റീട്വീറ്റ് നീ ചെയ്താൽ പോരെ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താലേ ടാഗ് കെട്ടിവിടാം. ഓക്കേ ഓക്കേ പറയുന്നു കനിമൊഴിയേ, ഒരു നേരവും കാലവും വിടാതെ നാളും തേടും കാതരേ. ഒരു ഓക്കേ പറയടി, ലവ് മൂഡിൽ കൊല്ലടി, ഈ നെഞ്ചിൽ കേറടി, കൺമൂടി കൊഞ്ചടി. ഒരു ഓക്കേ പറയടിയേ, ലവ് മൂഡിൽ കൊല്ലടിയേ, ഈ നെഞ്ചിൽ കേറടിയേ. മോദിയ പെണ്ണിവളല്ലേ, ഹലോ ഹലോ മനം തേടുമെന്നുയിരേ, പതിവായൊരു നേരം ഹലോ ഹലോ വിളിക്കുന്ന കാതലിയേ. അടുത്തുവോ അറിഞ്ഞില്ല നെഞ്ചകമേ, ആ നോക്കിൽ പണ്ടേ മയക്കിയോ മനസ്സൊന്ന് കണ്ണകിയേ. ഒരു ഓക്കേ പറയടി, ലവ് മൂഡിൽ കൊല്ലടി, ഈ നെഞ്ചിൽ കേറടി, കൺമൂടി കൊഞ്ചടി. ഒരു ഓക്കേ പറയടിയേ, ലവ് മൂഡിൽ കൊല്ലടിയേ, ഈ നെഞ്ചിൽ കേറടിയേ, കൺമൂടി കൊഞ്ചടിയേ. താനെ നോക്കിയിട്ടുണ്ടല്ലോ, മൊത്തത്തിൽ അടച്ചു വെച്ച പോലെ.
എനർജി കുറവൊന്നുമില്ല, പക്ഷേ എന്തോ ടീ വീട്ടിലിരുന്ന് മടുത്തോടോ. അതിപ്പോ എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. രണ്ടാഴ്ചയായിട്ട് ഈ മുറിക്കകത്ത് ഇങ്ങനെ. മറ്റന്നാ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഒന്ന് കാണായിരുന്നു. അല്ല, ഓഫീസിലെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണായിരുന്നു. എന്താ വരാത്ത? ചേട്ടാ, അർജുൻ എവിടെ? അറിയില്ല മോളെ, സാറിന് ലീവാന്ന് തോന്നുന്നു. The number you have called is switched off. Please try again later. Aapne jis number ko call kiya hai, wo switched off yani band hai. ഞാനൊരു പ്രപ്പോസലായിട്ട് വന്നതാ. അത് പിന്നെ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെയും കത്ത് ഒരുപാട് പേര് നിൽപ്പുണ്ട്. സോ എനിക്കിനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല.
will you marry me? അർജുൻ ദേ അവരൊക്കെ നോക്കുന്നു, ആളുകളൊക്കെ നോക്കുന്നു, എല്ലാരും കാണുന്നു. അർജുൻ എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് വേഗം പറ. ഓക്കെ, എഴുന്നേക്കോ. എഴുന്നേക്ക്, ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ? ഇഷ്ടമല്ല ഞാൻ പോയേക്കാം. Hello.